അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമായിട്ടെ. അതുപോലെ പള്ളിയിൽ പ്രദാനം ചെയ്യട്ടെ. നാളെ സൂര്യൻ കലക്ക് മീതെ ഒരു ചാൺ മുകളിലായിട്ട് അഴിച്ചു നിൽക്കുമ്പോൾ അവിടെ ഏഴ് വിഭാഗത്തിന് അർഷിന്റെ എ സി സംവിധാനം അമ്മാവ് നൽകുമ്പോൾ ഇവിടെ ഉഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശാസ്ത്രീയ സൗകര്യം ചെയ്ത മുഴുവൻ ആളുകൾക്കും നമുക്കും അള്ളാഹു ഹർഷിന്റെ ഞങ്ങളിൽ പ്രദാനം ചെയ്യട്ടെ. ഈ നബിയുൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നൊരു ബോധപടത്തിൽ മരിച്ചുപോയതിനു വേണ്ടി ഇൻഷാല്ലാ പ്രാർത്ഥന പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് ചെറിയ രൂപത്തിൽ ഉണ്ടാവും. നമ്മൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഖുത്ബയിൽ പറഞ്ഞത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. സാധാരണഗതിയിൽ പൊതുവെ വിശ്വാസികൾക്ക് ഒരു ധാരണ ഈമാൻ മൂർച്ച കൂടിയാൽ ഇങ്ങനെ പരീക്ഷണം ഉണ്ടാവില്ല എന്നുള്ള ഈ ധാരണ അബദ്ധമാണ്. അബദ്ധമാണെന്ന് മാത്രമല്ല ഭീമ അബദ്ധമാണ്. ഏകദേശത്തെ ശരിയാക്കണം കേട്ടോ, ഏകദേശത്തെ ശരിയാക്കണം. ഇത്രയും കൂടി അല്ല, പിന്നെ ഇന്നൊരു പ്രശ്നം ഇതിന്റെ സൗണ്ട് അടഞ്ഞു കാണുന്നു. അപ്പൊ അത് ശരിയായിട്ടില്ല, ഇതിന്റെ സൗണ്ട് ഒന്ന് അടഞ്ഞു കാണുന്നു. പിന്നെ ഞാൻ എണ്ണ ഇട്ടതുകൊണ്ട് ചെറുതായിട്ടില്ല. ഇപ്പൊ തൊട്ടൊക്കെ ശരിയാക്കി. വിശ്വാസികൾക്ക് ഒരു ധാരണയുണ്ട്, പരീക്ഷണം പരാജയമാണ്, പരീക്ഷണം പഠിച്ചവന്റെ ശിക്ഷയാണ്, പരീക്ഷിക്കപ്പെട്ടവരെ പഠിച്ചോൻ തിരിഞ്ഞു നോക്കൂല, ഇത് അബദ്ധമാണ്. കാരണം ഈ ലോകത്ത് പഠിച്ചവൻ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യ വിഭാഗത്തിലെ ഏറ്റവും സമന്വിതരായ അമ്പിയാക്കളെ. ആ അമ്പിയാക്കളിൽ തന്നെ പടച്ചവൻ ഏറ്റവും കഠിന കഠോരമായി പരീക്ഷിച്ചത് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഹബീബായ മഹബൂബായ മുഖറബായ അസ്റഫായ അഫ്ളായ അക്രമായ അപ്രിയമായ അഹലമായ അത്തയായ അനുമറായ ആഘോഷം നഷ്ടമാണ്. മകളിലെ എന്റെ വാപ്പാനെ പോലെ കാണുന്ന പ്രസിഡന്റാണ് ഞങ്ങൾ. അവരോട് ചോദിച്ചാൽ മതി, 18 കൊല്ലം ഞാൻ നിന്ന കരുതത്തെത്തി മകളിൽ എന്തായിരുന്ന അവസ്ഥ എന്ന് വെച്ചാൽ മതി. വന്നാൽ പള്ളിയിൽ എന്റെ തൊള്ളം കണ്ട് തുറന്ന അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് കൊണ്ടില്ല. പിന്നെ ഞങ്ങൾക്ക് റബീഉലിൽ 12 രാവിലെ ഞാൻ കേരളത്തിൽ എവിടെ പോകും, ആരെ വിളിച്ചാലും പോകും, എന്റെ മഹലിലുണ്ടാവും. ഏത് നാളെ മദ്രസയിലെ പരിപാടി പകലിൽ ആ റബീഉലിൽ 12 രാവിലെ എന്റെ മഹലിലൊരു ആഘോഷം. 4 മണിക്കൂർ ഞാൻ വന്നു ബസ്സും സദസ് ഫുള്ള് ആളായി. ആ ഇരിക്കുന്ന ആളൊക്കെ എത്ര സുഖമില്ലെങ്കിലും മുന്നിൽ ഇങ്ങനെ ഇരുന്ന കാര്യം ഇവിടെ അങ്ങനെ ഞങ്ങൾ വരുമല്ല. ഞാൻ എടുക്കാൻ പോണ റബീഉലിൽ 12 ഞാൻ അതല്ലപ്പോ പറഞ്ഞത്, റബീഉലിൽ 12 ഇനി അമേരിക്കയിൽ 2 കോടി രൂപയ്ക്ക് പ്രസിഡന്റ് വിളിച്ചാലും ഞാൻ പോകാം, പോരെ 5 കോടി വിളിച്ചാലും പോകാം, പോരെ ഞാൻ എന്റെ മനസ്സിലുണ്ടാവും. അപ്പോ പിന്നെ അമേരിക്കക്ക് വിളിച്ചോണ്ടിട്ട് കൊടുത്താ രണ്ടാള് കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. ഓണമൊന്നുമില്ല, പോല പോലെ ദൈവത്തിനിപ്പോ ഞാൻ അങ്ങനത്തെ ഓടിക്കൊണ്ടല്ലോ. അവിടെയൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരെ പോയി പ്രസംഗിച്ചോട്ടെ. ഞാൻ പോയാൽ പോയി ഇങ്ങും രീതിയില് പറഞ്ഞു കേൾക്കൊന്നും ചെയ്യില്ല. ഞാൻ അവിടെ പോയി പ്രസംഗിച്ചാല് പറഞ്ഞു ഇങ്ങും രീതിയില
ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് അമ്പിയാക്കളാണെന്ന് നബിയുന റസൂലുള്ളാഹി അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ അധികാരമാണ് ലോകത്ത് നടക്കുക, വേറെ ആരുടെ അധികാരം നടക്കൂല. നമുക്ക് പൈപ്പ് ലൈന് കിട്ടിയില്ലെങ്കിൽ പ്രകടനം നടത്താം, പൈപ്പ് ലൈന് എഴുതി കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ പ്രകടനം നടത്താം, പക്ഷെ മഴ കിട്ടിയില്ലെങ്കിൽ പ്രകടനം നടത്താൻ പറ്റുമോ? എന്തോ നടത്തിയിട്ടുണ്ട്, എന്താ നടത്താത്തത്? മഴ സമയത്ത് അങ്ങ് കിട്ടില്ല, എല്ലാവരും കൂടി പ്രകടനം. കല്ലും കൊള്ളും പറയാൻ പറ്റുമോ? ഇല്ല, അധികാരം അള്ളാഹുവിന് കിട്ടാനില്ല, വേറെ ആരുടെ അധികാരം ഇല്ല. ഇപ്പൊ കണ്ടോ, നിങ്ങളിൽ പല ആളുകളുടെയും മൂക്കിന്റെ മേലെ ഈച്ച വന്നിരിക്കുന്നുണ്ട്. നമ്മളെല്ലാരും കൈക്കൊടുത്തു, അപ്പൊ അള്ളാഹുവിന്റെ ഈച്ച നമ്മളെ കൈക്കൊടുത്ത. ഞാനൊരിക്കലൊരു വേദന കേൾക്കുമ്പോ എന്റെ തൊട്ടടുത്ത് വിദ്യാഭ്യാസം കൊണ്ടിരുന്നു, മൂപ്പര മൂക്കം ഒരു ഈച്ച വന്നിരിക്കും, മൂപ്പര അടിഞ്ഞു അടിഞ്ഞു വരും, പിന്നെ അടുത്തതിന് വരും. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ഈച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ആദ്യം പോകാത്ത സാധനമാണ്. ദുബാബ്, അതാണ് അറബിയിൽ ഈച്ചക്ക് പറയാട്ടപ്പെട്ടു ആപം അറിഞ്ഞു തുടങ്ങി. അതിന്റെ അർത്ഥം തന്നെ ദുബ ആട്ടപ്പെട്ടു ആപറഞ്ഞു വന്നു, ഇത് ആദ്യം പോകില്ല. പിന്നെ മൂപ്പര മന്ത്രി എല്ലാത്തിനും കീഴ്പ്പെടുത്തുമ്പോ ഈച്ച മന്ത്രിയെ കീഴ്പ്പെടുത്താൻ എങ്ങനെ തിരഞ്ഞിരിക്കുക? ദുനിയാവിന്റെ സ്വഭാവമാണ്, മനുഷ്യന്റെ കയ്യിൽ അധികാരമില്ല, മനുഷ്യന്റെ കയ്യിൽ അധികാരമില്ല. ഉല്ലാസ യാത്രക്ക് വേണ്ടി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മനസ്സിൽ നിറഞ്ഞ കണക്കുകൂട്ടലുമായി കടൽ കരക്കെത്തിയിട്ടുള്ള കുടുംബാംഗങ്ങൾ മരണത്തിലേക്കാണ് പോകുന്നതില്ല. കൂടെ കയറിയവരെ കരങ്ങൾ വെള്ളത്തിലേക്ക് താഴാനാണ് പോകുന്നതും ഞാൻ കൂട്ടുകാരുള്ള എനിക്ക് വല്ലാത്ത പ്രയാസമാണ്, ഞാൻ വല്ലാത്ത പ്രയാസത്തോടെ സ്റ്റേജിൽ നിന്ന്
صلى الله عليه وسلم. في حديث ابن الله نعم قبران يقول لي
വെറുതെ പറയില്ല. അപ്പൊ നിങ്ങൾ വെക്കും നിസ്കരിക്കാത്ത കാഫറാ നിങ്ങൾ പറയും, ഞാൻ പറയും, കാരണം ഞാൻ ശാബിമെന്ന് പറയും. നിഷേധിച്ചുകൊണ്ട് നിസ്കാരം ഒഴിവാക്കിയാണ് വെച്ചാൽ മതി. എന്നാൽ ചില ഇമാമിങ്ങൾ പറഞ്ഞു അങ്ങനത്തെ വ്യക്തതൊന്നും വേണ്ട, സമയമായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമല്ല. നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിസ്കരിക്കാനുള്ള ബോധം അതിനെ ഒരു സംഘടന ഞാൻ നിങ്ങളോട് പറയാനോ പറയട്ടെ, ഇന്ന് മുതൽ ഓരോ അസുഖം ആരും വിശക്കുന്ന നിസ്കരിച്ചോ. സുബിനി വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം, കാരണം ഈ നാട്ടിൽ സുബിനി സഭാക്കണ കുറവല്ലേ. ഞാൻ പറഞ്ഞു തരാറ്റല്ല, ഈ നാട്ടിൽ സാധാരണങ്ങളും മര്യാദകൾ സുബി കലാകാരനെ കിടന്നുറങ്ങിയാൽ ഈ നാട്ടിന്റെ ഏറ്റവും വലിയ അലമ്പു കണ്ടാട്ട എന്തുകൊണ്ട് മുസ്ലിം ബാപ്പാന്റെ വീട്ടിൽ താമസിക്കുന്ന എ ക്ലാസ് ലക്ഷ്മി എ ക്ലാസ് നിസ്കരിക്കാത്ത അബൂബക്കർ നിസ്കരിക്കാത്ത എന്നെങ്കിലും നമ്മൾ തലയിൽ കയറോ. ഒരാളെ എന്നോട് വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്റെ അയൽവാസികള് എന്തോ ഒന്ന് കൈമടക്കിയപ്പോ മുഖത്ത് പെര വേഗണ്ടായി, നിങ്ങൾ ആ പൈസ കിട്ടിയപ്പോഴേക്ക് പിന്നെ കയ്യിലൊന്നായിട്ട് പൈസ വന്നു, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എനിക്കും കൈമടക്കാൻ ആയിക്കോട്ടെ നമുക്ക് കൈമടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് തീരെ മീൻ കിട്ടണില്ല. അപ്പൊ മൂപ്പരെ മുഖം ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി കുമ്പടാൻ കുറച്ച് മടിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പൈസ ഞാൻ തരാം, പക്ഷെ നിങ്ങൾക്ക് ചെല്ലി പറയാനൊന്നും വേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നീ നാളെ കിട്ടണം. നിങ്ങൾ ഇപ്പം പറഞ്ഞോട്ടെ എഴുതാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു എപ്പോഴാ കോട്ടയം കറങ്ങിയില്ല രാവിലെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ, ചിലപ്പോ രണ്ടീസം കഴിഞ്ഞിട്ടേ ആ രണ്ടീസം എവിടുന്ന സ്കരിക്കൽ വെച്ചു നിസ്കരിക്കലില്ല മൂപ്പർക്ക് ഞാൻ വിദ്യ പറഞ്ഞു പറഞ്ഞു മീൻ കിട്ടാനില്ല. എന്തോ ഒരു ദൂരം കോട്ടയം ഇപ്പൊ ഒന്നേ മുമ്പോളും ചെയ്യുന്നത് ഈ കൊല്ലത്തിൽ പോയാൽ പറയാനുള്ളത് പറയണ്ടേ, മച്ചിട്ടെന്താ കാര്യം. ഇപ്പൊ കൊറേ സോഫ്റ്റ് പ്രസംഗം എന്നെടുത്തില്ല എന്നെ വീര പറയാനേ വരുള്ളൂ, അത് അതന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ആ മുങ്ങിയെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ ആദ്യം തന്നെ അവരുടെ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അവരുടെ പെടുത്തട്ടെ തുറന്നിട്ടാണ് പ്രസംഗിച്ചത്. ഞാൻ പറയണത് ഇത് വെട്ടി വന്നാൽ കഴിയില്ല, കലയിലും കലയിലും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും പരാജയങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പറവിൽ മനുഷ്യ കരങ്ങളുടെ ഇടപെടലാണ് എന്ന് വിശുദ്ധ വിശുദ്ധ ഖുർആൻ കടപ്പുറത്തിന്റെ കഞ്ചാവ് വിളിക്കുമ്പോഴേ ശ്രദ്ധിക്കുക, കടപ്പുറത്ത് വൈകുന്നേരം പോയി അന്യ പെണ്ണുങ്ങളുടെ പോയി ക്യാമറയിട്ട് നടക്കുമ്പോഴേ ശ്രദ്ധിക്കുക, കടപ്പുറത്ത് വൈകുന്നേരം പോയി അസ്കരമുന്നിട്ട് നിസ്കരിക്കാതെ പോന്നിട്ട് നടക്കുമ്പോഴേ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ പ്രകൃതി എപ്പോഴാ വരാന്ന് പറയാൻ പറ്റൂല. അള്ളാഹു കാത്തിരിക്കട്ടെ. ഒറ്റ വീട്ടിൽ നിന്ന് 12 ആളുകൾ മരിച്ചു പോയി, ആ 12 മയ്യത്തിനെ കഫൻ ചെയ്തുകൊണ്ട് മൂക്കിൽ പഞ്ഞം വെച്ച് നിരത്തി 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 കിടത്തിയപ്പോ ഇങ്ങേ തലയിൽ നിന്ന് 80 വയസ്സുള്ള ഉമ്മാമയും 40 വയസ്സുള്ള ഉപ്പയും 15 വയസ്സുള്ള കുട്ടികളും 4 വയസ്സുള്ള പെണ്ണുമോനും ആ മയ്യത്തുകളെ മുട്ടി 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 പോകുന്ന രണ്ടും ഒന്ന് മനസ്സിൽ നോക്കി പരീക്ഷണമെന്ന് ഏർപ്പെടുത്തിയ ാണ് അധികാരം നടത്താനുള്ള അവകാശമുള്ളതാണ്, അവകാശ അധികാരം വെച്ചു വന്നോ
മുസീബത്ത് രണ്ട് തലയിൽ വരും. ഒന്ന് വിറച്ച കൂട്ടാൻ വേണ്ടി വരും, മറ്റൊന്ന് നമ്മൾ ചെയ്ത ദോഷം കാരണത്താൽ വരും. ഇത് രണ്ടും രണ്ടാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കടപ്പുറത്ത് വോട്ട് താണ്ടത് അവർ ചെയ്ത തെറ്റുകൊണ്ടാണെന്ന് ജലീറഹ്മാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പൊരുത്തപ്പെട്ടു വരില്ല ലോബിൽ വരാതെ. അതുകൊണ്ട് അങ്ങനെ ഒന്നും പോയിട്ട് ബുഡൂസ് വിടാൻ നിൽക്കണ്ട, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ രണ്ട് തലയിൽ വരാനാണ് അവരെങ്ങനെയാ വന്നത് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ചോദിച്ചോളി, കടല എല്ലാ ദിവസങ്ങളിലും അന്നാനോട് ചോദിക്കില്ലെന്ന് ഹരിയുന്നുണ്ട്. ഞാനൊന്ന് അങ്ങനെ സുനാമി ഉണ്ടാക്കട്ടെ, ഞാനൊന്ന് സുനാമി ഉണ്ടാക്കട്ടെ എന്ന് എല്ലാ ദിവസവും കടല് പക്ഷനോട് ചോദിക്കുന്നുണ്ട്. കടപ്പുറത്ത് താമസിക്കുന്നവർ കടലിന്റെ പരിസരത്ത് താമസിക്കുന്നവർ ചെയ്തു കൂടുന്ന തമ്മാടിത്തരം കാരണത്താൽ കടല് പക്ഷനോട് ചോദിക്കുന്നുണ്ട്. ആ കടലിനോട് സംസാരമുണ്ട്. ഇന്നിവിടെ മോച്ചിക്കൊമ്പ് മറിഞ്ഞിരുന്നു. അപ്പൊ ആവൊക്കെ എന്നോട് പറഞ്ഞു, സ്ഥലവിടെ വരെ നല്ലോ കായ്ക്കിളറി മോച്ചിക്കൊമ്പ് മറിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനോ കൊടുക്കാൻ പോവാ. അപ്പൊ ഞാനാണ് പോയോ കുഞ്ഞോട് പറയാൻ, ഈ മോച്ചിക്കൊമ്പ് മുഴുവനും പുളിയർപ്പ് വാടകയ്ക്ക് വാങ്ങിക്കും, എല്ലായിടത്തും കൂടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വാഗ്ദാനം പറഞ്ഞു, ഇപ്പൊ നിങ്ങളത് തൊട്ടാറ് ആ ഉറുമ്പോളൊക്കെ കൂടി കൂടിയിട്ട് നിഗ്രഹൽക്ക നടത്തുന്നൊക്കെ. എന്നിട്ട് ആ വലിയ ഉറുമ്പ് ബാബാക്കാന ചാമ്പണെന്ന് തുറക്കും. കാരണം അവർക്ക് അവരുടേതായ ഉറാണ്ട് ആ കുഴഞ്ഞ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തുടങ്ങാറുണ്ട്. അപ്പൊ ഭാവത്തോടെ ഒറ്റ ഒറ്റ കൊടുത്തു ഞാൻ ഉറുമ്പുകളെ പേടിച്ചിട്ട്. ഉറുമ്പും തുടക്കും പൂച്ചയും തുടക്കും. ഇവിടെ ഞങ്ങളുടെ ഒരു പൂച്ച ഉണ്ട്, എനിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ പൂവൻ പൂച്ച ഇവിടെ വന്നപ്പോഴാ നല്ലൊരു വിശിരി പൂച്ച വേണ്ടി ഒരു പൂച്ച ഉടച്ചു. ഞങ്ങളൊക്കെ വേണ്ടി നടക്കും, എന്തെങ്കിലുമൊക്കെ നിർത്തി കൊടുക്കും. ഞാൻ അന്നേരം കുട്ടികൾക്ക് ഇന്നലെ മുന്തിരിന്റെ കയ്യിൽ 500 കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഈ 500 രൂപയ്ക്ക് മീൻ വാങ്ങാം. ആ 500 രൂപ എപ്പോഴാണ് കഴിയുന്നത്? അപ്പൊ എന്നോട് പിന്നെ 500 രൂപ വേണം. പൂച്ച പട്ടിണി കിടന്നാൽ പറഞ്ഞു, ഞാൻ പട്ടിണി കിടന്നാലും എന്ന് മുന്തിരിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂത്രം ഇക്കണേ കണ്ടാലല്ല ഞങ്ങളെല്ലാവരും ഇടാനല്ലോ. പൂച്ച ഞാൻ കൊടുക്കുന്നല്ലോ. ഈ മൂലയിൽ വരുമ്പോ പൂച്ചനായിട്ട് വന്നിട്ട് പറയാൻ നിൽക്കണ്ട, ഇവിടെന്താ ആ അതിനോട് അല്ല ഞാൻ കൊടുക്കാൻ. ഞാൻ പൂച്ചനായിട്ട്, കാരണം ഞാൻ അവിടെ പൂച്ചനായിട്ട് വന്നില്ല. അവർ അവരോട് വെച്ചെങ്കിൽ ഞാൻ കാലി വെച്ച് വന്നില്ല. പൂച്ച വളർത്തപ്പോ റെഡിയ, ഇനി ഞാനതിനെ ആക്കില്ല. നിങ്ങളാരെങ്കിലും വന്നിട്ട് വളർത്തുവാണെങ്കിൽ അടുത്തില്ല, ഞാനായിട്ട് ഒഴിവാക്കൂല. ഇവിടെ എന്തോളം മീൻ കൊടുത്തിട്ട് വളർത്തണം. അള്ളാഹു തആല പൂച്ച കാപ്പി എന്നുള്ളത് ഇതെന്തോ ഞാൻ തറാവിസ്കരിക്കുന്ന ഭാഗ്യം കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. നമുക്കൊക്കെ അള്ളാഹു ആദ്യം എന്നുള്ള ദീർഘായുസ് ഞാൻ അവസാനിപ്പിക്കാണ്. എന്റെ സ്റ്റോപ്പല്ല എങ്ങനെ പോലീസാ, നിങ്ങൾക്ക് എന്താ ആവശ്യം, ഏത് വിഷയമാണ്ട്, എന്ത് വിഷയമാണെങ്കിലും അത് യൂസുഖാനോടോ സെലിബാറ്റിനൊക്കെ പറഞ്ഞാൽ മതി, അത് നമുക്ക് കൈകാര്യം ചെയ്യാം. ഇന്നത്തെ സമയം കൊടുത്തിട്ടേ ഞാൻ പുറത്തേക്ക് പ്രസംഗത്തിന് പോകുള്ളൂ. ഈ ഒരു മാസം കഴിഞ്ഞു, ഈ ഒരു മാസം പ്രസംഗം നേരത്തെ എനിക്ക് ഒരുപാട് പരിപാടി ഉണ്ട്. പക്ഷേ എനിക്ക് നിങ്ങൾ എന്നിട്ട് വന്നപ്പോ അല്ല, ഞാൻ എന്റെ പ്രസിഡന്റിനോട് എന്റെ ഒപ്പേ നിങ്ങളുടെ ഉസ്താദ് നല്ല ആളുകളല്ല. മൂപ്പര് എന്നെ പലപ്പോഴും സ്നേഹിച്ചു, ആ മോനെ എന്ന് വിളിച്ചിട്ട് ചുട്ടിക്കണം. ഇപ്പോഴും ഇപ്പോഴും ഞാൻ മൂപ്പരെ കണ്ടപ്പോ പൊട്ടിക്കാറില്ല. അത്ര ആത്മബന്ധം അവരോട് ചോദിച്ചാൽ മതി. ഞാന് ദാവത്ത് മാത്ര ലക്ഷ്യം, അത് എന്റെ ലക്ഷ്യവും നിങ്ങളുടെ ലക്ഷ്യവും ഒന്നായതുകൊണ്ട് എനിക്കുള്ള സുഖം പറഞ്ഞാൽ മൂപ്പരോട് നല്ല സമാധാനം വരും. കാരണം എന്താ പറയുക, ഞാനിങ്ങനെ കമ്മിറ്റിക്കാരെ സെറ്റാക്കേണ്ട ആവശ്യം വന്നില്ല. എന്റെ ലക്ഷ്യം തന്നെ നിന്നെ വലിയ ലക്ഷ്യം. അപ്പൊ എന്താണ് സുഖം എന്താണെങ്കിലും അച്ഛൻ അങ്ങനല്ല. ഈ തീപ്പൊട്ടി കുടുംബം എല്ലാം നമ്മൾ കൊല്ലിട്ട് കത്തിക്കണം, കൊല്ലിയാണ് പോയി പിന്നെ കത്തിക്കണം, പിന്നെയും മുറി പിന്നെയും കത്തിക്കണം, പിന്നെ പോയി. ഇങ്ങനെ ചില മഹലിലൊക്കെ പോയാൽ നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് കമ്മിറ്റി നിങ്ങൾ കൊണ്ടാ ഒന്ന് പ്രസംഗിക്കും, അപ്പൊ കൊടുക്കും പിന്നെ പ്രസംഗിക്കും, കൊല്ലിട്ട് കത്തിക്കണം. ഇവിടെ അല്ല തീപ്പൊട്ടിമ വെള്ളമില്ല. ഞാൻ ഒന്നാണ്ട് വരുന്നത് തന്നെ വലിയ സുഖമുണ്ട്, സമാധാനമുണ്ട്. അള്ളാഹുവിന്റെ കമ്മിറ്റികൾ ഹൈറും പറയുന്നു, ഹൈറും പറയുന്നു. ആ കുട്ടികളാ ഇങ്ങനെ പറഞ്ഞത്, ഒരു തീരുമാനം അടിയിലിട്ടാൽ ഏത് കൊലപൊമ്പനാണെങ്കിലും ആ തീരുമാനം പൊട്ടിക്കാൻ ശ്രമിക്കാതെ റബ്ബിന്റെ ദീനിനു വേണ്ടി ചങ്കുറപ്പും നെഞ്ചുറപ്പും ഉപയോഗിച്ചാൽ ഇന്നത്തെ മദറു ഉറുതൊക്കെ അത് തന്നെയാണ് അള്ളാഹു ആക്ഷിച്ചുള്ള ദീർഘായ ഈ നാട്ടിൽ നിലനിൽക്കുന്ന ചിട്ടകളെ, പ്രത്യേകിച്ച് കല്യാണ ആധാരവുമായി ബന്ധപ്പെട്ട ബ്രേക്കിട്ട ചിട്ടകളെ അള്ളാഹു പരീക്ഷിക്കാൻ നമുക്ക് സംയുക്തമായി വിശാല മനസ്സുകളോടുകൂടി നാളെ നമുക്ക് ഇതിന് പകരം സന്തോഷത്തോടെ സ്വർഗത്തിൽ സംഗമിക്കാൻ ഇത് കാലഘട്ടത്തിന്റെ വലിയ വിഹാദായി എടുത്തുകൊണ്ട് ഓരോ ഓരോരുത്തർക്കും സഹകരിച്ചുകൊണ്ട് അതിനെതിരെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അവരെ കുറിച്ച് നല്ല രൂപത്തിൽ തിരുത്തി റബ്ബിന്റെ ദീനിനു വേണ്ടി കാവലിരുന്ന് നമ്മുടെ ആയുസ് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അധ്വാനിച്ച് സമർപ്പിക്കാനുള്ള ഭാഗ്യം പറച്ചോ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നതുകൊണ്ട് ഇൻഷാഅല്ലാഹ് നിങ്ങൾക്ക് പ്രസംഗിക്കുന്നത് ശരിയല്ല. ഈ ഒരു പരിപാടിക്ക് പോകാനുണ്ട് ഇൻഷാഅല്ലാഹ്. നമ്മള് അവിടെ മരിച്ച